കയറാണ്. ഞാൻ കയറി നോക്കട്ടെ. അപ്പൊ ഈ ബ്രിഡ്ജിന്റെ മൊത്തം വെയിറ്റ് താങ്ങുന്നത് ഈ പിയറിലെ ഈ ബെയറിംഗ് ആണ്. ഈ ബെയറിംഗിലാണ് ഇത് സെറ്റ് വരുന്നത്. എന്താ ഇതിൽ കണ്ടില്ലേ? അപ്പൊ ഓരോ പിയറിനും വരുന്നത് മൂന്ന് ബെയറിംഗ് ആണ്. ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കാനുള്ള കാരണം, അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ കോൺക്രീറ്റ് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ബൂം ലോഡർ ജാം ആയിട്ടുണ്ട്. എന്താ സംഭവം നോക്കാം. അപ്പോ 9 എന്ന് പറയുമ്പോ ഒരു സൈഡ് 45 ഗർഡർ ബീംസ് ആണ് ഇതിൽ കയറിയത്. ഇതുപോലെ ഈ സൈഡ് 45, അപ്പൊ 90 ഗർഡർ ബീം. പിയർ ക്യാപ്പും കൂടി വരികയാണെങ്കിൽ ഏകദേശം ഒരു 2.5 മീറ്ററിന്റെ ഹൈറ്റ് ഉണ്ടാവും. ഹലോ ഡി സെനച്ചെറുവത്താറിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ള വട്ടപ്പാറയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ ഇങ്ങോട്ട് മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വമ്പൻ പ്രോഗ്രസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൈഡിൽ ഒരുപാട് പെൻഡിംഗ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. കഴിഞ്ഞ നമ്മൾ വീട് ചെയ്യുന്നതിന്റെ മുന്നേ രണ്ട് അപ്ഡേറ്റിന്റെ മുന്നേ ഇവിടെ നോക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ നല്ല പിയർ പൊങ്ങി. ഇനിയിവിടെ പിയർ പൊങ്ങാൻ പെൻഡിംഗ് ഒന്നുമില്ല, എല്ലാ പിയറും പൊങ്ങിയുണ്ട്. അതുപോലെ പിയർ ക്യാപ്പ് സെറ്റിംഗ് ഇതാ ഇതുവരെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയയില് നമ്മള് പറഞ്ഞു ഇവിടെ മെയിനായിട്ട് വെള്ളം നിൽക്കുന്ന ഏരിയയാണ്. കാരണം കണ്ടില്ല, ഇതൊക്കെ തോടുകളാണ്. അപ്പോ മഴ പെയ്തതിന്റെ മുന്നേ ഇവിടെ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കാനുള്ള കാരണം. അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ കോൺക്രീറ്റ് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ബൂം ലോഡർ ജാം ആയിട്ടുണ്ട്. എന്താ സംഭവം നോക്കാം. ിലോമീറ്ററിന്റെ ജാമ്പ് വന്നതാണ്. അപ്പൊ അത് അതിനുള്ള കോൺക്രീറ്റ് തള്ളിക്കൊണ്ടിരിക്കുന്നവിടെ. പമ്പിലുള്ള കോൺക്രീറ്റ് ആണ്. അപ്പോ ഈ ക്രെയിന് കാനാർസിയുടെതല്ല, കനകദുർഗ ഗ്രൂപ്പിന്റെ. അപ്പോ ഇത് റെന്റിനെടുക്കുന്നതാണ്. ഇവർ കെ എൻ ആർ സിക്ക് വെഹിക്കിൾ കുറയുന്ന സമയത്ത് ഇവർ റെന്റിനെടുക്കുന്നത്. തമിഴ്നാടു കനകദുർഗ ഗ്രൂപ്പ് തമിഴ്നാടു. ഓക്കെ ഓക്കെ. വർക്ക് ഓർഡർ ആണ്. തമിഴ്നാടു വർക്ക് ഓർഡർ മില്ലേ. അപ്പൊ കനകദുർഗ ഗ്രൂപ്പ് തമിഴ്നാടാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവരെയൊക്കെ ഇത് കിട്ടുന്നതാണ്, സപ്പോർട്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോ ഇവിടെ രണ്ട് ക്രെയിനും റെഡിയാണ്. ഈ ബേസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പിയറിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ബീം ചാനലും ബേസും റെഡിയാണ്. അപ്പോ അടുത്ത ലോഞ്ചിങ് ഇവിടെയാണ്. അപ്പോ ഇവിടുന്ന് 9 പിയർ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 പിയറില് നമ്മളെ ഗർഡർ ബീം കയറിയിട്ടുണ്ട്. അപ്പോ 9 എന്ന് പറയുമ്പോ ഒരു സൈഡ് 45 ഗർഡർ ബീംസ് ആണ് ഇതിൽ കയറിയത്. ഇതുപോലെ ഈ സൈഡ് 45. അപ്പൊ 90 ഗർഡർ ബീം ഓൾറെഡി കയറി. അപ്പൊ ഈ ഭാഗങ്ങളില് ഗർഡർ ബീം ലോഞ്ചിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ബീം ലോഞ്ചിങ് നടക്കാറുള്ളത് ഇവിടെ. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇനി ആ സെക്ഷനിലാണ് ഇപ്പൊ റെഡി ആയിട്ടുള്ളത്. അവിടെ ഉടനെ ലോഞ്ചിങ് ഉണ്ടാവും. അപ്പോ ഇത് ഒരു തല എന്ത് ചെയ്യുന്നുണ്ട്, അവര് സ്റ്റീൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ബ്രിഡ്ജ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം ഒരു 2-3 മീറ്ററോളം ഹൈറ്റ് വരാം ഇയർ ക്യാപ്പ് വെച്ചിട്ട്. ഇവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ, നമ്മുടെ മുകളിൽ കാണിച്ചു തരാം. അപ്പൊ അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട് മുകളിൽ കയറാന്. ഞാൻ കയറി നോക്കട്ടെ. ഇപ്പൊ നമ്മള് മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ.
നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ മുന്നേ കാണിച്ചിട്ടും പറഞ്ഞിട്ടുള്ള ബെയറിംഗ്. ഇതിനെ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ശരിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം. ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ. അപ്പൊ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണുന്ന ഇതിന്റെ കൂടെ ഒരു ബീം, ക്രോസ് ബീം വരാനുണ്ട് ഇതിലൂടെ വരുന്നത്. അത് നമ്മൾ ചുങ്കം ബ്രിഡ്ജിൽ ആ ക്രോസ് ബീം വന്ന് കാണിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞത്. അത് നേരെ വന്നിട്ട് ഈ ബെയറിംഗിൽ വരും. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഈ ബേസിലാണ് ഇപ്പോൾ ഗർഡർ ബീം നിൽക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇവിടുന്ന് നീക്കം ചെയ്യും. ഇതാണ് ഇതിന്റെ ഫുൾ സെറ്റപ്പ്. ഈ അടിയിലൂടെയാണ് പോകുന്നത് നമ്മുടെ ബീം ജോയിന്റ്, അതായത് ഗർഡർ ബീം ജോയിന്റ് ഒരു ബീമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ മൊത്തം വെയിറ്റ് താങ്ങുന്നത് ഈ പിയറിലെ ഈ ബെയറിംഗ് ആണ്. ഈ ബെയറിംഗിലാണ് ഇത് സെറ്റ് വരുന്നത്. എന്താ ഇതിൽ കണ്ടില്ലേ? അപ്പോൾ ഓരോ പിയറിനും വരുന്നത് മൂന്ന് ബെയറിംഗ് ആണ്. അപ്പോൾ ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റും കൂടി വരാനുണ്ട്. അപ്പോൾ കൂടുതൽ ഇവിടെ നിന്നിട്ട് വിശദീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് പുറത്ത് കിടും. അപ്പോൾ എന്തായാലും ഞാൻ ഇത്ര പറയുന്നത്, ഇനി കോൺക്രീറ്റ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ തരാം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് അടിപൊളി കറക്റ്റ് ഒരു വളവില്ലാതെ പോകുന്നുണ്ട്. അതായത് ഒമ്പത് പിയറിൽ കയറി എന്ന് പറഞ്ഞു. ആ ഒമ്പത് പിയർ കണ്ടില്ലേ, ഒരു വളവില്ലാതെ നേരെ പോകുന്നതാണ് നമ്മുടെ ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ അമ്പലം. എന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഭക്തിസാന്ദ്രമായൊരു ഗാനം വരാറുണ്ട്. സംഗീതം അലയടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വടാക്ട് ബ്രിഡ്ജ് അവസാനിക്കാറായി. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ ആയിരുന്നു നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. കാരണം ഒരു പെൻഡിങ് ഉണ്ടായിരുന്നു, എവിടെയാണ് ബ്രിഡ്ജ് വരുന്നത്, അല്ല സോറി എവിടെയാണ് പില്ലർ വരുന്നത് എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന റോഡ് പോകുന്നത് കൊണ്ട് അവിടെ പിയറിന്റെ പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആ പൈലിംഗ് കഴിഞ്ഞ പിയറിന്റെ ഒരു ഏകദേശം ഒരു ചെറിയ ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീടിന്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി മതിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ റോഡ് ഇപ്പൊ അതിനോട് ചാരിയിട്ട് പോകുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ആ പിയർ ഇതാ ഇവിടെ സ്റ്റാർട്ടായി. സോറി, പിയറിന്റെ റാഫ്റ്റ് കോൺക്രീറ്റ് കഴിഞ്ഞു. പിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, പിയർ ക്യാപ്പും കൂടി വരുന്നത് ഈ ഹൈറ്റാണ് വരിക. കണ്ടില്ല ഇവിടെ പിയർ ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത്, ഇതിന്റെ പെയർ ഇത്രയും താഴ്ത്തു നിന്നിട്ടാണ് ഇത് പിയർ ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഹൈറ്റ്. പിയർ ക്യാപ്പും കൂടി വരികയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര മീറ്ററിന്റെ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ ഗൈസ്, കേരളത്തിലെ ഏറ്റവും വലിയ വയഡാക്ട് പാലം ഇവിടെയാണ് അവസാനിക്കുന്നത്. അതായത് ഇവിടെ വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് റോഡുമായി അങ്ങനെ പോകുന്നു. നമ്മൾ ഏകദേശം ഗാൻഡ്രി ക്രെയിനിന്റെ അടുത്തെത്താറായി. അപ്പൊ അതിന്റെ തൊട്ട് മുന്നായിട്ട് കണ്ടില്ല, ഈ സ്ഥലങ്ങളൊക്കെ വീതി ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ മതിൽ ഇടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കണ്ട റോഡിന്റെ വേസ്റ്റ് മൊത്തം ഇവിടെ കുറഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. ഇത് റീയൂസ് ചെയ്യും. അപ്പൊ ഇവിടെയുള്ള മൈനർ ബ്രിഡ്ജ്, ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടും ഇവിടെ കോൺക്രീറ്റിന് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീലിന്റെ വർക്കൊക്കെ ഏകദേശം പൂർണ്ണമായി തുടങ്ങി. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഇതാണ് ഈ തോട്. ഈ തോട് വരുന്നത് ഇതിലൂടെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈനർ ബ്രിഡ്ജ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഓനിയൻ പാലത്തിന്റെ അടുത്തെത്താറായി. അപ്പൊ ഇതിന്റെ ഇടയിൽ രണ്ട് മൈനർ ബ്രിഡ്ജ് കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തോട് അതിലൂടെ വന്നിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു മെയിൻ തോട് വരുന്നുണ്ട്. ഈ തോടിലെ വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനർ പിടിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക്, അതുമാതിരി ബേസ്മെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ മുൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്പാനും ഇതാ പൊന്തി തുടങ്ങി. കണ്ടില്ല, ഈ ഭാഗത്ത് സ്റ്റീൽ വർക്ക് ഇതായി, ഒരു ഭാഗം അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞു. ആ കോൺക്രീറ്റ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സൈഡ്.
അപ്പൊ രണ്ടാമത്തെ സ്പാന് ഒരു ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞു, അതുപോലെ രണ്ടാമത്തെ ഭാഗത്തിനേക്കുള്ള ഷട്ടറിംഗ് പ്ലേറ്റൊക്കെ സെറ്റായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉടനെ കോൺക്രീറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഏകദേശം ഓനിയൻ പാലത്തിന്റെ തൊട്ടടുത്തെത്തി. കണ്ടില്ല ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ട് സൈഡും. അപ്പൊ ഇവിടൊക്കെ ഉയർന്നിട്ട് വരാനുള്ളതാണ്, കാരണം ആ അണ്ടർപാസിന്റെ മുകളിലേക്ക് റോഡ് കയറാനുള്ളതാണ് ഈ ഭാഗത്ത്. അപ്പൊ ഇവിടെ സ്ട്രീം ഡ്രെയിനിങ് ബ്രിഡ്ജുകൾ കണ്ടില്ല, ചെറിയ ചെറിയ മിനി മൈനർ ബ്രിഡ്ജുകൾ, അതായത് ഇത് ഇവിടെയും ഒന്ന് സെറ്റായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഭാഗത്തൊന്നുണ്ടായി നമ്മൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 3-4 മൈനർ ബ്രിഡ്ജ് അതുപോലെ സ്ട്രീം ഡ്രെയിനിങ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓനിയൻ പാലത്തിലുള്ള ഇതിന്റെ മുന്നേ നമ്മളൊരു വീട് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഏകദേശം ഈ ബീമിന്റെ വർക്ക് കോൺക്രീറ്റ് റെഡിയാവാറായി, കാരണം ഷട്ടറിംഗ് പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റീൽ വർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റീൽ വർക്ക് ഇത് കാണിച്ചിരുന്നു, ഇതിന്റെ എല്ലാ സ്റ്റീൽ വർക്കും അതുപോലെ ഡീറ്റെയിൽ കുറെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കോൺക്രീറ്റ് വരുന്നത് കണ്ടില്ലേ, ഇതിന്റെ പാലത്തിന്റെ മുകളിൽ കോൺക്രീറ്റ് വരിക, കുത്തില്ലാതെ, അതായത് സപ്പോർട്ട് മുട്ട് തൂണില്ലാതെയുള്ള കോൺക്രീറ്റ് ആണ്. അത് എങ്ങനെ വരുന്നുള്ള നമ്മൾ ചുങ്കം ബ്രിഡ്ജിന്റെ ഒരു വീഡിയോ അത് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരെ വീഡിയോ കാണാൻ ശ്രമിക്കുക, അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണോ എന്നുള്ള നമ്മൾ അതിൽ പറഞ്ഞു വിശദമായിട്ട് പറഞ്ഞു. അപ്പോ ഈ ഭാഗത്ത് കണ്ടില്ലേ, നമ്മളപ്പുറം നോക്കുമ്പോ ഷട്ടറിംഗ് പ്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, അതാ ഈ ഭാഗത്തുനിന്ന് കാണാം. അപ്പൊ ഈ ഭാഗത്ത് സ്റ്റീൽ വർക്ക് പെൻഡിങ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ഈ ഭാഗത്തും കൂടി ഷട്ടറിംഗ് പ്ലേറ്റ് വെച്ച് കോൺക്രീറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഡി ഐ സി വീടേ അവിടെ വൈൻഡ് അപ്പ് ചെയ്യണം നമ്മൾ. അപ്പൊ നമ്മൾ വളാഞ്ചേരി ഓനിയൻ പാലത്തിലുള്ളത്. അപ്പോ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റുകളിലൂടെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നമ്മൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാത്തവര് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സുഖമായിരിക്കട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് ബൈ.